രാജ്യത്തിലെ എല്ലാ നഗരങ്ങളിലേക്കും കേന്ദ്ര സഹകരണ ബാങ്കുകൾ വരുന്നു. കേരള ബാങ്കുകൾ ഇനി പൂട്ടേണ്ടി വരുമോ? സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾക്ക് വെല്ലുവിളിയായി രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ആസ്ഥാനമായാണ് കഴിഞ്ഞ ദിവസം നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ദില്ലിയിൽ ഉദ്ഘാടനം ചെയ്തത്. 2021 കേന്ദ്രത്തിൽ ആദ്യമായി സഹകരണ വകുപ്പ് രൂപീകരിക്കുകയും അമിത്ഷാ അതിന്റെ മന്ത്രിയാവുകയും ചെയ്തത് ഇത് ലക്ഷ്യം വച്ചാണ്. ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളുടെ സംസ്ഥാന പ്രസിഡന്റും RSSന്റെ കീഴിലുള്ള സഹകാർ ഭാരതിയുടെ ദേശീയ പ്രസിഡന്റുമായ ജ്യോതീന്ദ്ര മേത്തയാണ് FDCയുടെ ചെയർമാൻ. ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായും അർബൻ സഹകരണ ബാങ്കിംഗ് മേഖലയുടെ നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതിയുണ്ട്. സംസ്ഥാന സർക്കാരിന് അതിശക്തമായ എതിർപ്പുണ്ട്. അക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള ബാങ്കിന് ഭീഷണിയാകുമെന്നാണ് ആശങ്ക. സഹകരണ മേഖല സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മറികടക്കാൻ 2 UPA സർക്കാർ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന അനുമതി കൊടുത്തു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നീക്കം. കരുവന്നൂർ തട്ടിപ്പ് പോലുള്ള സംഭവങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഘടിപ്പിക്കുകയും നബാർഡും റിസർവ് ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള കേന്ദ്ര അർബൻ ബാങ്കുകൾ എത്തുന്നത് എന്നതും ശ്രദ്ധേയം. ഇടപാടുകാർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കും. കേന്ദ്രത്തിന്റെ പിൻബലം ഉള്ളതിനാൽ തന്നെ സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ ആനുകൂല്യങ്ങൾ നൽകാനാവും. താങ്ങാവുന്ന പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കും. നിക്ഷേപത്തിനും ആനുകൂല്യം മികച്ചതായിരിക്കും. ATM, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് ക്ലിയറിംഗ് സംവിധാനം, SLR, നിയമപരമായ ലിക്വിഡിറ്റി റേഷ്യോ പരിധി തുടങ്ങിയ എല്ലാ സൌകര്യങ്ങളോടെയാണ് കേന്ദ്രം അർബൻ സഹകരണ ബാങ്കുകൾ തുറക്കുന്നത്. സഹകരണത്തിൽ കേന്ദ്രം ചുവടുറപ്പിക്കുന്നതിനെ CPM നിശിതമായി വിമർശിക്കുകയാണ്. തങ്ങളുടെ സഹകരണ കുത്തകയ്ക്ക് ഇതൊരു അടിയാണെന്ന ബോധ്യം CPMനുണ്ട്. ഒന്നും കാണാതെ അമിത്ഷാ ഇറങ്ങില്ല എന്ന ബോധ്യവും സഖാക്കളെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. കേരളത്തിലെ സഹകരണ വകുപ്പ് കയ്യിലിട്ട അമ്മാനമാടുന്ന CPMന് കനത്ത വെല്ലുവിളി തന്നെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. കേരളത്തിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന സഹകരണ ബാങ്കുകളെ നന്നാക്കാൻ സർക്കാരോ CPMഒ മെനക്കെടില്ല. കാരണം സഹകരണ ബാങ്കുകൾ ഇങ്ങനെ കുത്തഴിഞ്ഞു കിടന്നാലേ വേണ്ടപ്പെട്ടവരെ നിയമിക്കാനും വേണ്ടപ്പെട്ടവർക്ക് ആവശ്യാനുസരണം വ്യാജ വായ്പകൾ കൊടുക്കാനും പറ്റുള്ളൂ. കേന്ദ്രത്തിൽ പുതിയ സഹകരണ വകുപ്പ് രൂപീകരിച്ച് ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയായി അമിത്ഷാ വന്നപ്പോൾ പരിഹസിച്ച CPM നേതാക്കളും അണികളും ഇനി മിണ്ടില്ല. കേരളത്തിലെ സഹകരണ രംഗത്ത് രാഷ്ട്രീയക്കാരുടെ തട്ടിപ്പും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും നടക്കുന്നു എന്നതാണ് സത്യം. നോട്ട് നിരോധന വേളയിൽ ഉറവിടമില്ലാത്ത 1,00,000+ കോടി രൂപയാണ് സഹകരണ ബാങ്കുകളിൽ എത്തിയ പഴയ നോട്ടുകൾ. ഇതെല്ലാം സഹകരണ ബാങ്കിന്റെ അക്കൌണ്ടുകളിലൂടെ പുതിയ നോട്ടുകളാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. സഹകരണ മേഖല വലിയൊരു ബാങ്കിംഗ് മേഖലയെ വളർന്നിട്ടും തലപ്പത്ത് ബാങ്കിംഗ് വിദഗ്ധരെ നിയമിക്കാൻ നടപടിയുണ്ടായില്ല. സഹകരണ രജിസ്ട്രാർമാരായി IAS ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചു വരുന്നത്. ഇവരിൽ പലർക്കും ബാങ്കിംഗ് മേഖലയുമായി ബന്ധവുമില്ല. തട്ടിപ്പുകൾ കൃത്യമായി പിടികൂടാൻ അവർക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ബാങ്കിംഗ് വിദഗ്ധരെ നിയമിക്കാൻ സർക്കാർ തയ്യാറുമല്ല. വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്ത ഫയലുകൾ പോലും സഹകരണ വകുപ്പിൽ നടപടിയെടുക്കാതെ വച്ചിട്ടുണ്ട് എന്നതാണ് നേരത്തെ കിട്ടിയിട്ടുള്ള പരാതികൾ. സഹകരണ സ്ഥാപനങ്ങളിലെ ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ കൂടി ഓഡിറ്റ് ചെയ്യണം എന്ന ചട്ടം വന്നാൽ തടയാവുന്നതേയുള്ളൂ ഒട്ടുമിക്ക തട്ടിപ്പുകളും. എന്നാൽ അതിന് സർക്കാർ മുതിരില്ല. നന്നായി പോയാൽ CPMന്റെ കൊള്ളകൾ അവസാനിക്കും എന്നത് തന്നെയാണ് ഇവിടെ CPMനെ പിന്നാക്കം വലിക്കുന്ന ഒരു സംഗതി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.